നമസ്കാരം. കഴിഞ്ഞ ദിവസം KCB ചെയർമാൻ പുറത്തുവിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിരവധി കാര്യങ്ങളുണ്ട്. മുൻമന്ത്രി MM മണിയുടെ കാലഘട്ടത്തിൽ നടന്ന വലിയ തോതിലുള്ള അഴിമതി, KCBയിലെ തൊഴിലാളി സംഘടനകളും അവരുടെ നേതാക്കളും നടത്തുന്ന ധൂർത്ത്, KSBക്കുണ്ടാകുന്ന ഭീമമായ അതുമൂലമുണ്ടാകുന്ന ഭീമമായ നഷ്ടം, ഇതെല്ലാം KCB ചെയർമാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ പ്രതികരണമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ വൈദ്യുത മന്ത്രി KCB ചെയർമാനെ തള്ളിക്കളഞ്ഞിട്ടില്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോട് യോജിക്കുന്നു എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. പക്ഷേ ഇതിൽ ചില സൂചനകൾ, ആരും ഇതുവരെ ചർച്ച ചെയ്യാത്ത, ശ്രദ്ധിക്കപ്പെടാത്ത ചില സൂചനകളുണ്ട്. അതാണ് KCBയുടെ സുരക്ഷാ വീഴ്ച, അല്ലെങ്കിൽ KCB നേരിടുന്ന സുരക്ഷാ ഭീഷണി എന്നുള്ളത്. ഈ അടുത്ത കാലത്തായി ഒരു വാർത്ത വന്നിരുന്നു. അതായത് KCB ഉപഭോക്താക്കളുടെ മൊബൈൽ ഫോണിലേക്ക് ചില മെസ്സേജുകൾ വരുന്നു, KCBയിൽ നിന്ന് വരുന്നതാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില മെസ്സേജുകളാണ്. താങ്കളുടെ ഇലക്ട്രിസിറ്റി ചാർജ്, വൈദ്യുതി ബില്ല് ഇത്രയാണ്, അത് താങ്കൾ ഇന്നലെ അടയ്ക്കേണ്ടതായിരുന്നു, ഇനി ഉടൻ അടച്ചില്ലെങ്കിൽ കണക്ഷൻ കട്ട് ചെയ്യും, ഓൺലൈനായി അടയ്ക്കാനുള്ള ഒരു ലിങ്ക് കൂടി ആ മെസ്സേജിലുണ്ടാകും. ഉടൻ തന്നെ ഉപഭോക്താക്കൾ ആ മെസ്സേജിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യുന്ന നിരവധി സംഭവങ്ങളുണ്ടായി. ഈ പേയ്മെൻറ്റ്, ഈ തുക KCBയുടെ സൈറ്റിലേക്കല്ല, അല്ലെങ്കിൽ KCBയുടെ അക്കൗണ്ടിലേക്കല്ല, ചില തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലേക്ക് പോകുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പോലീസ് ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ എല്ലാ വിവരങ്ങളും, കൺസ്യൂമർ നമ്പർ അടക്കമുള്ള, ഫോൺ നമ്പറും വിലാസവും അടക്കമുള്ള, വീട്ടു നമ്പർ അടക്കമുള്ള വിവരങ്ങൾ ഈ ഫോണിൽ വരുന്നുണ്ട്. അതായത് KCBയുടെ കയ്യിലുള്ള ഉപഭോക്തൃ വിവരങ്ങൾ, അത് കമ്പ്യൂട്ടർവൽക്കരിക്കപ്പെട്ടതോടുകൂടി ചില മാഫിയകൾക്ക് കിട്ടിയിരിക്കുന്നു, ചില ക്രിമിനൽ സംഘങ്ങൾക്ക് ചോർത്തി കിട്ടിയിരിക്കുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അവർ ആ വിവരങ്ങൾ ഉപയോഗിച്ച് ഉപഭോക്താക്കളെ പറ്റിക്കുന്നു, അവരെ കബളിപ്പിക്കുന്നു, വലിയ തോതിൽ ഭീമമായ നഷ്ടമുണ്ടാക്കുന്നു. ഇത് KCBയുടെ സോഫ്റ്റ്വെയറുകളിൽ ഉണ്ടാകുന്ന ചില പരിമിതികൾ കാരണമാകാം എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താം. കാരണം ചെയർമാൻ തന്നെ പറയുന്നു, KCB നിർമ്മിച്ചിട്ടുള്ള, ആഭ്യന്തരമായി നിർമ്മിച്ചിട്ടുള്ള സോഫ്റ്റ്വെയറുകളിൽ 20 എണ്ണവും സുരക്ഷാ ഭീഷണി നേരിടുന്നതാണ്. അതിൻ്റെ കോഡ് മാറ്റി എഴുതിയാൽ അത് വിവരങ്ങൾ ചോർത്താനാകുന്ന സോഫ്റ്റ്വെയറാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സോഫ്റ്റ്വെയറുകൾക്ക് പകരം കൂടുതൽ നിലവാരമുള്ള സോഫ്റ്റ്വെയർ വാങ്ങാനുള്ള മാനേജ്മെൻറ്റിൻ്റെ തീരുമാനത്തെ പക്ഷേ ഇവിടുത്തെ തൊഴിലാളി സംഘടനകൾ എതിർക്കുകയാണ്. ആ തീരുമാനത്തെ അട്ടിമറിക്കാനായി തൊഴിലാളികൾ KCB ഓഫീസിന് മുന്നിൽ വലിയ സമരം നടത്തുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ KCB തൊഴിലാളി സംഘടനകൾ എതിർക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, KCBക്കും അതിൻ്റെ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന വ്യവസായ സുരക്ഷാ സേനയുടെ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കുന്നതിനെക്കുറിച്ചാണ്. മാനേജ്മെൻറ്റ് സുരക്ഷ വേണമെന്ന് പറയുന്നു, തൊഴിലാളി സംഘടനകൾ അത് വേണ്ട എന്ന നിലപാടെടുക്കുന്നു. മുൻമന്ത്രി MM മണി അടക്കം പറഞ്ഞത് ഒരു പോലീസുകാരൻ്റെ ആവശ്യം പോലും KCBയിൽ ആവശ്യമില്ല എന്നാണ്. എന്തുകൊണ്ടാണ് ഈ സ്ഥാപനത്തിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ മാനേജ്മെൻ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ തൊഴിലാളി സംഘടനകൾ, വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി സംഘടനകൾ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. കാരണം 2019 മുതൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ KCBക്ക് സുരക്ഷാ ഭീഷണിയുണ്ട്. നിരവധി ഹൈഡ്രൽ പ്രോജക്റ്റുകൾ ഉണ്ട്, നിരവധി ഡാറ്റ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്, വലിയ കമ്പ്യൂട്ടർ ശൃംഖലയുണ്ട്, വലിയ വിതരണ ശൃംഖലയുണ്ട്. ഇങ്ങനെയുള്ള ഒരു ബൃഹത്തായ സ്ഥാപനത്തിന് കേരളം നൽകി വരുന്ന സുരക്ഷ പോരാ, അത് വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ട്. അതുകൊണ്ട് KCBയുടെ സുരക്ഷാ ചുമതല ദേശീയ, അതായത് കേന്ദ്ര വ്യവസായ സുരക്ഷാ സേന CISFനെ ഏൽപ്പിക്കണമെന്നാണ് രാജ്യത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത്. അവരുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് സ്ഥാപനം സുരക്ഷ ഏർപ്പെടുത്തുമ്പോൾ, കേന്ദ്ര സേനയെ വിളിച്ചില്ലെങ്കിൽ പോലും സംസ്ഥാന വ്യവസായ സുരക്ഷാ സേനയെ ഏൽപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് തൊഴിലാളി സംഘടനകൾ അതിനെ എതിർക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. വലിയ ഭീഷണി നേരിടുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് KCB എന്ന് പറയേണ്ടതില്ല. കാരണം
കെ വൈദ്യുത വിതരണ ഉൽപ്പാദന രംഗത്ത് കെ എസ് ഇ ബിക്ക് കേരളത്തിൽ കുത്തക അവകാശമാണുള്ളത്. മറ്റ് കമ്പനികളൊന്നും ഈ രംഗത്ത് കെ എസ് ഇ ബിക്ക് പകരമായി പ്രവർത്തിക്കുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളുടെ സ്ഥിതി അങ്ങനെയല്ല. ഗുജറാത്തിലും മഹാരാഷ്ട്രയിലുമൊക്കെ സ്വകാര്യ സ്ഥാപനങ്ങൾ വൈദ്യുതി വിതരണവും ഉൽപ്പാദനവും ഒക്കെ നടത്തുന്നുണ്ട്. ഒന്നിലധികം സ്വകാര്യ സ്ഥാപനങ്ങൾ അവിടെയുണ്ട്. പക്ഷെ കേരളത്തിൽ കെ എസ് ഇ ബി മാത്രമാണ് കേരളത്തിന് വൈദ്യുതി നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും കെ എസ് ഇ ബിക്ക് സംഭവിച്ചാൽ അത് കേരളത്തെ മൊത്തം ഇരുട്ടിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടാകും. ഇത് കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ സുരക്ഷ വർദ്ധിപ്പിക്കണം എന്ന് പറയുമ്പോൾ വളരെ ദുരൂഹതയുണ്ടാക്കിക്കൊണ്ട് കേരളത്തിലെ സംഘടിത തൊഴിലാളി വർഗം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി സംഘടനകൾ ഈ നീക്കത്തെ എതിർക്കുകയാണ്. തീർച്ചയായിട്ടും ദുരൂഹമാണ്. ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.